നമസ്കാരം. അപ്പോ നമ്മുടെ മോട്ടോവേഴ്സിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു അപ്പുറത്തെ സെക്ഷനാണിത്. ഈ സെക്ഷനിലാണ് നമുക്ക് കുറെ വണ്ടികൾ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളതും അതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണിച്ചു തരാം. നിങ്ങൾ നേരെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടി എൻ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അത് ജെ സീരീസ്, നമ്മുടെ ഏറ്റവും പുതിയ ജെ സീരീസിൽ വരുന്ന ഒരു വണ്ടിയാണ് അവർ മോഡിഫൈ ചെയ്തപ്പോൾ ഈ രൂപത്തിലേക്ക് ആക്കിയിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ്സ്, മാഡ് ഡോഗിൻ്റെ ഹെഡ് ലൈറ്റ്സ് പ്ലസ് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കോപ്പർ എലമെൻറ്റ്സ് അതിൽ കാണാൻ പറ്റും. പിന്നെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരിതാണ്. പിന്നെ എൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലൊക്കെ അതിൻ്റെ എക്സോസ്റ്റിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ടിപ്പും അതിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫ്ലഷ്നെസ് ഒക്കെ ഇത് കാണാം. ടയറ് ഭയങ്കരമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന ഒരിതാണ്. കയറി വരുമ്പോൾ ഏരിയ 51 എന്ന് പറഞ്ഞിട്ടുള്ള ടീം റീവർക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് കാണുന്നത്. ഇറ്റ്സ് ലൈക്ക് അവർ പേരിട്ടിട്ടുള്ളത് റോയൽ എൻഫീൽഡ് ഡിവൈൻ എന്നുള്ള രീതിയിൽ തന്നെ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വാഹനം. അപ്പോൾ ഈ വാഹനമാണ് നമ്മുടെ ഏറ്റവും പുതിയ, എല്ലാവരും എവേറ്റ് ചെയ്തിരുന്ന ഈ ഒരു വാഹനമാണ് ഈ ഹിമാലയൻ 452. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഹിമാലയം അവിടെ തന്നെ റൈഡ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ജസ്റ്റ് ആ ഡേർട്ട് ഇതൊക്കെ കമ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഫുള്ളി കിറ്റഡ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈഡ് പാനിയേഴ്സ് കാണാം, ടോപ്പ് ബോക്സ് കാണാം. പണ്ട് നമുക്ക് ഹിമാലയന് ടോപ്പ് ബോക്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ടോപ്പ് ബോക്സ് റോയൽ എൻഫീൽഡിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടോപ്പ് ബോക്സ് വരുന്നത്. പിന്നെ ഇതിൽ കുറേ ഹൈലൈറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഇപ്പോൾ ചാനലിൽ തന്നെ ഈ അടുത്ത് തന്നെ വരും. ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആക്ച്വലി ഈ വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയണേ. അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് സ്റ്റാൻസും ഈ പറയുന്ന പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് സ്റ്റാൻസാണ്. വാഹനം നമ്മൾ കുറേ പേര് കാണുക മാത്രമേ ചെയ്യുള്ളൂ, ഓടിച്ചു നോക്കില്ല. അടുത്തുള്ള ഡീലർഷിപ്പുകളിൽ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എത്രയും പെട്ടെന്ന് വരും. എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കുക. കുറേ അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും, പക്ഷെ ഒന്ന് ഓടിച്ചു നോക്കിയാലാണ് ഇതിൻ്റെ ഒരു എസെൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതാണ് ഏറ്റവും പുതിയ ഹിമാലയൻ 452 ഷെർപ്പ എഞ്ചിൻ വെച്ചിട്ട്, ഷെർപ്പ 450 എഞ്ചിൻ വെച്ചിട്ട് വരുന്നത്. ഒരുപാട് മോഡൽസിന് ഈ ഒരു എഞ്ചിൻ, ഈ ഒരു സ്പെക് ഓഫ് എഞ്ചിനിൽ ഇനി വരാറുണ്ട്. ഇതാണ് ആ എഞ്ചിൻ എന്ന് പറയണത്. ലിക്വിഡ് കൂൾഡാണ് എഞ്ചിൻ വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽ സ്പെക്ക് നമ്മുടെ ഈ അടുത്ത് തന്നെ ഇന്നൊരു ഡീറ്റെയിൽ റിവ്യൂ വരുന്നുണ്ട്. ആ റിവ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വെൽ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള സസ്പെൻഷൻസ് ആണ് വരുന്നത്. ഫുൾ ഡീറ്റെയിൽ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇവിടെ പണ്ടത്തെ ആ ഒരു ഡീറ്റെയിൽ വെച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് നടത്തുന്നത്. അതിൽ മോട്ടോ റീൽ എന്നാണ് അതിന് പേരിട്ടാണ്. നമ്മുടെ റീൽസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മോട്ടോ റീൽ എന്നുള്ള പേരിലാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ എക്സ്പീരിയൻസുകളാണ് പറയണത്. അതായത് ഡീലർമാരുടെ എക്സ്പീരിയൻസും അവർ ഹിമാലയത്തിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോയിൻറ്റിംഗ് ഔട്ട് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുഡ്സ് ആൻഡ് ബെവറേജസിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും. ഇവിടത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ്സ് ആൻഡ് ബെവറേജിൻ്റെ ഒരു കൗണ്ടർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനിയും നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഇന്നും ഉണ്ട്, നാളെയുണ്ട്, മറ്റന്നാളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും നമ്മുടെ ലൈഫിൽ കുറച്ച് സമയം നമുക്കുള്ളൂ ആക്ച്വലി. അപ്പോൾ ആ ലൈഫിൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ആകെ ചെയ്യാവുന്ന ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊരു സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. നിങ്ങൾ തന്നെ പോയാലാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് പറയാൻ. എന്ന് വെച്ചാൽ ഈ ഒരു പ്രായം കഴിഞ്ഞ് നമ്മളൊരു ഇത്തിരി പ്രായം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ മെമ്മറീസ് വേണ്ടേ. അപ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കാം. വായോ കാണിച്ചു തരാം. ഈ സെക്ഷനിൽ നമുക്ക് വരുന്ന ഫുഡ്സ് ആൻഡ് ബെവറേജസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റാണ്. ഇതാണ് എൻട്രിയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുണ്ട് നമുക്ക് ഫുഡ്സ് ആൻഡ് ബെവറേജസിൻ്റെ ഒരു കൗണ്ടർ. ഇനിയാണ് നമ്മുടെ മെയിൻ എൻട്രി പറയണത്. ഈ എൻട്രിയിൽ ഉള്ളിൽ കയറുമ്പോഴാണ് ഇതിൻ്റെ ഒരു